നമസ്കാരം. 130 കോടി മനുഷ്യർ ഇന്നുറങ്ങില്ല. ലോകം മുഴുവൻ ഈ രാത്രിയിൽ ഇന്ത്യയെ അസൂയയോടെ ഉറ്റുനോക്കും. ഈ ഭൂഗോളത്തിൻ്റെ ഒരേയൊരു സ്വാഭാവിക ഉപഗ്രഹമായ ചന്ദ്രൻ്റെ രഹസ്യം തേടി ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം ഈ രാവിൽ കുതിച്ചു വരുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിലെ അപൂർവവും ഉജ്ജ്വലവുമായ ഒരധ്യായം. നമ്മുടെ ബഹിരാകാശ ഏജൻസിയായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ദൗത്യവും ഇതാണ്. ചന്ദ്രയാൻ 2 ദൗത്യത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും ചർച്ച ചെയ്യുകയാണ് അടുത്ത മണിക്കൂറിൽ ന്യൂസ് 8 ഈ പ്രത്യേക പരിപാടിയിൽ. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ നമ്പിനാരായൺ ഈ ചർച്ചയിൽ തിരുവനന്തപുരത്ത് നിന്നും നമ്മളോടൊപ്പം ചേരും. ശാസ്ത്രവിഷയങ്ങളിൽ സൂക്ഷ്മ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകൻ ദിലീപ് മലാലപ്പുഴയും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഭൂലോകം മുഴുവൻ സഞ്ചരിച്ച ശേഷം ഇനിയൊരു ബഹിരാകാശ യാത്രയ്ക്കും തയ്യാറുള്ള സന്തോഷ് ജോർജ് കുറങ്ങരയും കോട്ടയത്ത് നമ്മളോടൊപ്പമുണ്ട്. ഒപ്പം കേരളകൗമുദിയിലെ വളരെ സൂക്ഷ്മമായ ശാസ്ത്രവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡി ശെൽവരാജ് നമ്മളോടൊപ്പം ചേരുന്നു. മാധ്യമപ്രവർത്തകർ സ്റ്റുഡിയോയിൽ നിന്നും അതുകൂടാതെ തന്നെ ദൗത്യത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളും വിശദാംശങ്ങളുമായി അബ്ദുൾ റഷീദും നമ്മളോടുകൂടി ചേരുന്നു. ഇന്ന് രാവിലെയാണ് ചന്ദ്രയാൻ്റെ വിക്ഷേപണ കൗണ്ട് ഡൗൺ ആരംഭിച്ചത്. ആ വാർത്ത ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് അതിഥികളിലേക്ക് വരാം. ഒരുക്കങ്ങൾ പൂർണ്ണം. ലോകമെങ്ങുമുള്ള ബഹിരാകാശ ഗവേഷകർ ഇമജിമ്മാതെ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നു. അകലെ കാണുന്ന അമ്പിളിമാമനെ അടുത്തറിയാൻ ഭാരതത്തിൻ്റെ പേടകം പുലർച്ചെ 2:51 കുതിച്ചുയരും. ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ വിക്ഷേപണ തറയിൽ നിന്നാണ് ചാന്ദ്രയാൻ പ്രയാണം തുടങ്ങുന്നത്. അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ ശുഭപ്രതീക്ഷയോടെ രാജ്യം കാത്തിരിക്കുകയാണ്. ചന്ദ്രയാൻ 2 ഈസ് കണ്ടിന്യൂവേഷൻ ഓഫ് ചന്ദ്രയാൻ 1 ആൻഡ് ആക്ച്വലി ഇറ്റ്സ് എ പ്രിലൂഡ് ടു സം ഓഫ് ദ ഫ്യൂച്ചർ മിഷൻസ് വി ഹാവ് ഇൻ മൈൻഡ്. ദ ഡേറ്റ അവൈലബിൾ ഫ്രം ചന്ദ്രയാൻ 2 ആൻഡ് ചന്ദ്രയാൻ 1 കുഡ് ബി യൂസ്ഡ് വെരി മീനിങ് ഫുള്ളി ഇൻ ഫ്യൂച്ചർ മിഷൻസ്. ISRO ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ദൗത്യമാണ് ചന്ദ്രയാൻ 2. 3290 കിലോ ഭാരമുള്ള പേടകത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് ബാഹുബലി എന്നിരട്ടപ്പേരുള്ള GSLV Mark III റോക്കറ്റ്. 384,400 കിലോമീറ്റർ സഞ്ചരിച്ച് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്താൻ പേടകത്തിന് 53 ദിവസം വേണം. സെപ്റ്റംബർ 6 ചന്ദ്രയാൻ 2 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യും. ചന്ദ്രന്റെ രാസഘടനയെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയത് ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 പേടകമായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം കൂടുതൽ രഹസ്യങ്ങൾ തേടി ഇന്ത്യൻ പേടകം ചന്ദ്രനെ ലക്ഷ്യമിട്ട് ഒരിക്കൽ കൂടി പ്രയാണം തുടങ്ങുന്നു. 978 കോടി ചെലവ് വരുന്ന ഈ ദൗത്യം വിജയിച്ചാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെത്തുന്ന ആദ്യ രാജ്യമായി മാറും ഇന്ത്യ. 130 കോടി ജനങ്ങളുള്ള ഈ മഹാരാജ്യം ഇന്ന് ഉറങ്ങാതെ കാത്തിരിക്കും നമ്മുടെ ചാന്ദ്ര പേടകത്തിന് ശുഭയാത്ര നേരാൻ. ന്യൂസ് ഡെസ്ക്, News 18. വിവിധ വിഷയങ്ങളിൽ വിദഗ്ധമായ റിപ്പോർട്ടുകൾ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാം. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് അതിഥികളിലേക്ക് പോയതിനു ശേഷം അതിലേക്ക് തിരിച്ചുവരാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ നമിതാനായൺ ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടി ചേർന്നു. ശ്രീ നമിതാനായൺ, ദക്ഷിണ ധ്രുവത്തിലെ അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് ISRO കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാനൊരു സാധാരണ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ ലോകകപ്പ് എടുക്കും എന്നൊരു വലിയ പ്രതീക്ഷയായിരുന്നു നമുക്കൊക്കെ ദിവസങ്ങൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ അതുപോയി. അതിലും വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ ലോകത്തിൻ്റെ നിറയിലേക്ക് പോകുന്നു എന്ന പ്രതീക്ഷയാണ് ഇന്ന് 130 കോടി ഇന്ത്യക്കാർക്കും ഞാനടക്കമുള്ള ഇന്ത്യക്കാർക്കും ഉള്ളത്. എത്തരത്തിലാണ് ഈ ചന്ദ്രയാൻ 2 നമ്മുടെ അഭിമാനമാകുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദിസ് ഈസ് എ പ്രിലൂഡ് to some of our future missions. Actually Chandrayaan 1 nammal cheyumbo aa samayam nammude kayile Mark II GSLV Mark II ennu nammal innu parayna aa vehicle nammude kayil undayirunnilla. Adinte artham it was GSLV Mark II and it was having valare koranja capacity for lifting the payload. Idu Mark III ippolana namukku available. And that too, we have just now completed some successful missions. So in that way, the basic difference between Chandrayaan 1 and Chandrayaan 2 will be that in Chandrayaan 1, we crash landed a so-called payload. It is a small payload. But in this, we are actually trying to soft pedal or soft land a payload, which will be what is called the lander, which gets out from the orbiter. Of course, there will be the other story which goes, there will be a rover and then that moves on and all, okay. So the basic difference is, when I said it is a prelude, tomorrow if we want to land man in the moon, he should land softly, he should not
go and crash land, otherwise it could be damaging the system. So in my opinion, the basic aim of this mission is we are trying to prove our ability to reach moon, to land a particular payload in the moon with a view that tomorrow endengilum namukku idine kurichu cheyanengile adinte expertise nammal gain cheyanayittulla main aanu idinte objective. പിന്നെ ബാക്കിയുള്ള എക്സ്പെരിമെൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് ഈസ് ഇൻസിഡൻ്റൽ. ഇൻഫാക്റ്റ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ, ഈ മിഷൻ മെയിൻ പ്രയോറിറ്റി ഈസ് ഓൺലി ടു പ്രൂവ് അവർ എബിലിറ്റി ടു ഗോ. അപ്പോൾ അത് അതിനു വേണ്ടിയായിരിക്കും അതിൻ്റെ മാനിറ്ററിങ് സിസ്റ്റംസ്, അതിനു വേണ്ടിയായിരിക്കും അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ, അതിനു വേണ്ടിയായിരിക്കും അതിൻ്റെ വേരിയസ് ആസ്പെക്ട്സ്. ബാക്കിയുള്ള എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റിന് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ദി ഇൻസിഡന്റ്. യെസ് സർ. അപ്പോൾ ഒരു വലിയ ദീർഘദൂര യാത്രയുടെ സുപ്രധാനമായ രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലേ? ഇറ്റ് വിൽ ബി ദി ഫോർത്ത്. യെസ്, താങ്കളെ തിരിച്ചപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്ന എബിലിറ്റി? സാർ പറഞ്ഞ പോലെ നമ്മളെ കഴിവ് എന്തൊക്കെയാണ് തെളിയിക്കുന്നത്? ഒരു മുത്തശ്ശി കഥ പോലെ വിസ്മയിപ്പിക്കുന്നതാണ് ചന്ദ്രയാൻ പേടകത്തിന്റെ സഞ്ചാരം. 384,000 കിലോമീറ്റർ അകലേക്ക് 53 ദിവസം നീളുന്ന യാത്ര, ആ അത്ഭുത പ്രയാണം, അതിന്റെ ഗതിവിഗതികൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് കാണാം. Lift off will start in T-minus 10 seconds. 10, 9, 8. ഉറങ്ങാതെ കാത്തിരിക്കുന്ന രാജ്യത്തെ സാക്ഷിയാക്കി പുലർച്ചെ 2:51 ചന്ദ്രയാൻ കുതിച്ചു തുടങ്ങി. 2, 1. We have ignition. കുതിച്ചുയരാൻ സഹായിച്ച S-200 സ്ട്രാപ്പോൺ റോക്കറ്റുകൾ 61 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ലോഞ്ചറിൽ നിന്ന് വേർപെടും. റോക്കറ്റിന്റെ രണ്ടാം ഘട്ടം ഇവിടം മുതൽ പ്രവർത്തിച്ചു തുടങ്ങും. ചന്ദ്രയാൻ പേടകം ലോഞ്ചറിൽ നിന്ന് വേർപെടുന്നതാണ് അടുത്ത ഘട്ടങ്ങൾ. തുടർച്ചയായി ഭ്രമണപഥം മാറ്റി ചന്ദ്രയാൻ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക്. ചന്ദ്രനെ ചുറ്റുന്ന ഓർബിറ്റർ ചന്ദ്രോപരിതലത്തെ സൂക്ഷ്മമായി സ്കാൻ ചെയ്യാൻ തുടങ്ങും. വിക്രം ലാൻഡർ സുരക്ഷിത സ്ഥാനം കണ്ടെത്തി ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യും. ചന്ദ്രനിൽ ഇറങ്ങിയ ലാൻഡറിൽ നിന്ന് പ്രഗ്യാൻ റോവർ ഇറങ്ങി ചന്ദ്രന്റെ ഉപരിതലത്തിൽ സഞ്ചാരം തുടങ്ങും. ഭൂമിയിലെ 14 ദിവസങ്ങൾ നീളുന്ന അന്വേഷണം, ഇന്നോളം മനുഷ്യൻ അറിഞ്ഞിട്ടില്ലാത്ത ചന്ദ്രരഹസ്യങ്ങൾ പ്രഗ്യാൻ ഭൂമിയിലേക്ക് അറിയിക്കും. സയൻസ് ഡെസ്ക്, ന്യൂസ് 18. റഷീദിലേക്ക് വന്നു കഴിഞ്ഞാൽ, റഷീദ്, ഇപ്പോൾ രാവിലെ 6:51 കൗണ്ട് ഡൗൺ ആരംഭിച്ചു. നമ്മൾ രാവിലെ വരെ കണ്ണിമഞ്ചന്മാതെ കാത്തിരിക്കുകയാണ്. ഈ ഒരു മണിക്കൂറിൽ നടക്കുന്ന പ്രോസസ് എന്താണ്? 6:51 തന്നെ പ്രതീക്ഷിച്ചതുപോലെ കൃത്യം 6:51 തന്നെ ഇന്ന് രാവിലെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. 20 മണിക്കൂർ നീളും ഇന്ന് രാത്രി. നാളെ പുലർച്ചെ, തിങ്കളാഴ്ച പുലർച്ചെ, തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട് മലയാളത്തിൽ. അപ്പോൾ ഇന്ത്യയുടെ ഒരു തിങ്കൾ ദിനമാണ്, ചാന്ദ്രദിനമാണ് നാളെ പുലർച്ചെ. ആ തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 2:51 ചാന്ദ്രയാൻ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്ന് കുതിച്ചുയരുന്നു. അതിന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതായാണ് ഇപ്പോൾ ISRO ഓരോ നിമിഷത്തിലും അതിന്റെ വിവരങ്ങൾ ട്വീറ്റ് ചെയ്ത് രാജ്യത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിലേക്ക് ഈ ദീർഘമായ യാത്ര, 53 ദിവസം നീളുന്ന ഈ ദീർഘയാത്രയ്ക്ക് ആവശ്യമായ ഇന്ധനം നിറയ്ക്കുന്ന പ്രക്രിയകൾ പൂർത്തിയായി. അതിന്റെ കൗണ്ട്ഡൌണും മറ്റു കാര്യങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാം സുഗമമായി പ്രതീക്ഷിച്ചതുപോലെ നീങ്ങുന്നു. ഈ ഒരു രാത്രിയിൽ ഭാരതത്തിലെ 130 കോടി ജനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കമൊഴിച്ച് ഈ ദൗത്യത്തിന്, ഒരുപക്ഷെ ഇന്ത്യ മാത്രമല്ല ബഹിരാകാശത്തിൽ താല്പര്യമുള്ള ലോക സമൂഹം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ ദൗത്യത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നു എന്നതാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ. നമ്മൾ എല്ലാ അതിഥികളിലേക്കും വളരെ പെട്ടെന്ന് പോകുന്നു. എന്നിട്ട് ശ്രീ നമ്പിനാരായണൻ, അദ്ദേഹം എട്ടര വരെ നമ്മളോട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വേണ്ടത്. അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീ ശെൽവരാജ്, താങ്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ദക്ഷിണ ധ്രുവം, ആ ധ്രുവത്തിൽ നമ്മൾ അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാധാന്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ശാസ്ത്ര കുതികളായ കുട്ടികൾ വർഷങ്ങൾക്ക് മുമ്പേ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്നാൽ ഒരു ജനറൽ പബ്ലിക്കിന്
മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് അവിടുത്തെ ഒരു നിഗൂഢത എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ഭുതങ്ങൾ? അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഞാൻ പറയാം. 1900 തുടക്കത്തിലാണ് മനുഷ്യൻ ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുന്നത്. ബ്രിട്ടീഷുകാരനായ ഷാക്കിൾട്ടൺ ആണ് ആ അന്വേഷണവുമായി ആദ്യം അവിടെ എത്തി. തുടർന്ന് എല്ലാ രാജ്യങ്ങളും സഹകരിക്കുകയും ഗവേഷണ കേന്ദ്രവും അവിടെ ആവശ്യമായ മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുങ്ങുകയും ചെയ്തു. അങ്ങനെ അതൊരു കോളനിയായിട്ട് മാറി. മനുഷ്യൻ കടന്നില്ലാത്ത ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു കോളനി രൂപപ്പെടുന്നു. 1900 പകുതിയായപ്പോൾ 1950 അന്വേഷണം ബഹിരാകാശത്തേക്ക് നീങ്ങി. അങ്ങനെ 1957 റഷ്യയുടെ സ്പുട്നിക് പേടകം ബഹിരാകാശത്തേക്ക് പോകുന്നു. 1961 ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോകുന്നു. ഈ സമയത്ത് തന്നെ അമേരിക്ക ചന്ദ്രനിലേക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ അന്വേഷണം ബഹിരാകാശത്തേക്കായി. 1969 ജൂലൈയിൽ, അതായത് ഈ വരുന്ന ശനിയാഴ്ച, ആംസ്ട്രോങ് ചന്ദ്രനിലിറങ്ങിയിട്ട് 50 വർഷം തികയുകയാണ്. ആ 1969 ശേഷം 1972 വരെ 24 മനുഷ്യർ ചന്ദ്രനിലേക്ക് സഞ്ചരിക്കുകയും 12 പേർ അവിടെ ഇറങ്ങുകയും ചെയ്യും. സത്യത്തിൽ അതൊരു റഷ്യയ്ക്കുള്ള ഒരു രാഷ്ട്രീയ മറുപടിയായിരുന്നു, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അമേരിക്കയുടെ. അതിനപ്പുറം ഒരു അന്വേഷണത്തിൻ്റെ, ശാസ്ത്ര ഗവേഷണത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1972 ശേഷം അത് നിലച്ചുപോയി. ഇപ്പോൾ ഏതാണ്ട് 1/2 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ വീണ്ടും ചന്ദ്രൻ എന്നുള്ള അന്വേഷണത്തിന് ലോകരാജ്യങ്ങൾ ഒരുമ്പിടുകയാണ്. ഇപ്പോൾ നമ്മുടെ ചന്ദ്രയാൻ നേരം പുലരുമ്പോൾ അവിടെ യാത്ര തുടങ്ങുന്നു. അതിനു മുമ്പ് തന്നെ ചൈനയുടെ പേടകങ്ങൾ പോയി. ഇസ്രായേൽ അന്വേഷണം അങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞു. അമേരിക്ക തന്നെ വലിയൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. 2024 ഒരു വനിതയെ അവിടെ ഇറക്കും. മാത്രമല്ല, ചന്ദ്രനെ ഒരു സ്ഥിരം താവളമാക്കാനുള്ള, ബഹിരാകാശത്തേക്കുള്ള, അതായത് ഗുണാന്തര അന്വേഷണങ്ങൾക്കുള്ള ഒരു ഇടത്താവളമാക്കാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ചന്ദ്രനെ ചുറ്റുന്ന ഒരു ബഹിരാകാശ നിലയം, അവിടെ നിന്ന് റോബോട്ടുകൾ ഇറങ്ങി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രൻ്റെ എല്ലാ പ്രദേശങ്ങളും അന്വേഷിക്കുന്നു. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ഒരു ധ്രുവത്തിൽ നിന്ന് ധ്രുവത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഒരു 100 വർഷം പിന്നിടുമ്പോൾ ധ്രുവത്തിൽ നിന്ന് ധ്രുവത്തിലേക്കുള്ള യാത്രയാണ്. ആ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ, 2-ാം ചന്ദ്രയാൻ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നത്. ഇതിനു മുമ്പ് നടന്ന പരിവേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദക്ഷിണ ധ്രുവം ലാക്കാക്കി ഇന്ത്യയുടെ പേടം ഇറങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതിനു മുമ്പ് നടന്ന പ്രധാനപ്പെട്ട എല്ലാ പരിവേഷണങ്ങളും ചന്ദ്രൻ്റെ മധ്യരേഖയുടെ മുകൾ ഭാഗത്തായിട്ട്, അതായത് ഉത്തരാർത്ഥ ഗോളത്തിലായിരുന്നു വന്നിട്ടുള്ളത്. ദക്ഷിണ ധ്രുവത്തിൽ എന്താണ് കണ്ടെത്താനുള്ളത്, അവിടെ ഇറങ്ങുന്നതിനുള്ള പ്രാധാന്യം എന്താണ്, ഇതെല്ലാം ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 2-ാം ചന്ദ്രയാൻ ഇത്രയധികം വാർത്താ പ്രാധാന്യം നേടിയത്. ശ്രീ സന്തോഷ് ജോൾ കുറുങ്കര, ഇപ്പോൾ നമ്പിനാരായൺ സാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയ യാത്രയ്ക്കുള്ള 2-ാമത്തെ ഏറ്റവും ശ്രദ്ധേയമായ സ്റ്റെപ്പ്, ഭാവിയിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടി, നമുക്ക് അതിലുള്ള ചില കഴിവുകൾ നമ്മൾ തെളിയിക്കുക കൂടിയാണ്. താങ്കൾ ലോകം മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞു, ഇനി ബഹിരാകാശത്തേക്ക് എങ്ങനെ, ചന്ദ്രൻ വേണോ അല്ലെങ്കിൽ വ്യാഴം വേണോ എന്ന് വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഞ്ചാരി കൂടിയാണ്. താങ്കളെപ്പോലുള്ളൊരു സഞ്ചാരിക്ക് ഇത്തരം ഒരു കഴിവ് തെളിയിക്കൽ, നമ്പിനാരായൺ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കഴിവ് തെളിയിക്കൽ, ആ ഒരു പ്രക്രിയയെ, ചന്ദ്രയാൻ 2-നെ എങ്ങനെയാണ് കാണുന്നത്? ഇത് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാണല്ലോ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ഭൂഖണ്ഡാന്തര യാത്രകളെക്കുറിച്ച് തന്നെ ചിന്തിച്ച് തുടങ്ങിയത് വളരെ അടുത്ത കാലത്താണ്. ഇന്ത്യക്കാർക്ക് ഒരു കാലത്ത് കടൽ കടന്നു പോകുന്നത് തന്നെ നിഷിദ്ധമായിരുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നമ്മൾ ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് സഞ്ചരിക്കുന്നതാണ് കണ്ടത്. ഇന്നിതാ ഈ ഭൂമിയും ഉപേക്ഷിച്ച് നമ്മൾ ഈ സൗരയൂഥത്തിലെ വിവിധ ഗ്രഹങ്ങളിലേക്ക് വാഹനങ്ങളെ അയച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മളുടെ ബഹിരാകാശ വാഹനം ചന്ദ്രയാൻ 1 ചന്ദ്രനിൽ ഒരു ക്രാഷ് ലാൻഡിങ് നടത്തി 2008. ഇപ്പോൾ ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിന് വേണ്ടി നമ്മളുടെ യാത്ര ആരംഭിക്കുമ്പോൾ നമ്പിനാരായണ സാർ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന് പോയി ചന്ദ്രൻ എന്ന ഭൂമിക്ക് പുറത്തുള്ള ആദ്യത്തെ ഒരു ഗ്രഹത്തിൽ ഇറങ്ങാനുള്ള അവസരം കിട്ടുകയാണ്. അവിടെ നിന്നായിരിക്കും ഈ ചന്ദ്രനായിരിക്കും പിന്നീട് ഭൂമിയിൽ നിന്നുള്ള മനുഷ്യൻ്റെ ഗോളാന്തര യാത്രകളുടെ ഒരു ചുവട്ടുപടിയായി അല്ലെങ്കിൽ ചവിട്ടുപടിയായി മാറാൻ പോകുന്ന സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗോളാന്തര യാത്രകൾ ആരംഭിക്കുന്ന ഒരു തുറമുഖം ആയിരിക്കും ചന്ദ്രൻ ഭാവിയിൽ. ആ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ ലോകത്തിലെ അപൂർവമായ രാജ്യങ്ങൾക്ക് മാത്രം സിദ്ധിച്ച ഒരു കഴിവ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം നേടാൻ പോകുന്നു. അതിൻ്റെ ആരംഭമാണിത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും നിർണായകമായ ഘടകം. കാരണം നമുക്കറിയാം, ഒരു കാലത്ത് 500-600 വർഷം മുൻപ് മനുഷ്യൻ പായ്ക്കപ്പലുകളിൽ പാശ്ചാത്യ ലോകം കണ്ടുപിടിക്കാൻ അമേരിക്കയിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക്, ന്യൂസിലൻഡിലേക്ക് ഒക്കെ കപ്പൽ വ്യൂഹങ്ങളുമായി പുതിയ നാടുകൾ തേടി ഒരു യാത്ര നടത്തിയിരുന്നു. അതിൻ്റെ അർത്ഥം എന്ത് എന്ന് അന്ന് ജീവിച്ചിരുന്ന പല ആളുകൾക്കും അറിഞ്ഞിരുന്നില്ല.
പക്ഷെ ഇന്ന് നമുക്കറിയാം ആ യാത്രയിലാണ് അമേരിക്ക എന്ന ഭൂഖണ്ഡം കണ്ടെത്തിയത്. ലാറ്റിൻ അമേരിക്കയിലേക്ക് നമുക്ക് പുതിയ കാലഘട്ടം അല്ലെങ്കിൽ ഈ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്, ഓസ്ട്രേലിയയിലേക്ക് എത്തിയത്, അവിടേക്കൊക്കെ ഇന്നും മലയാളി അധിനിവേശിച്ചിരിക്കുന്നു. മലയാളിയുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭൂഖണ്ഡങ്ങളായത് മാറിയിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ വരാനിരിക്കുന്ന 50-ഓ 100-ഓ വർഷങ്ങൾക്ക് ശേഷം മലയാളികളുടെ കോളനികളുള്ള ഗോളങ്ങളായി ഇതൊക്കെ മാറുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഇന്ന് ചിന്തിക്കേണ്ടത്. അതിൻ്റെ ചവിട്ടുപടിയാണ് അല്ലെങ്കിൽ തുടക്കമാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ പുലർച്ചെ ഉണ്ടാകാൻ പോകുന്ന ആ കുതിച്ചുയരലിൽ സംഭവിക്കുന്നത്. നമ്പുതിരാൻ സാറിലേക്ക് വീണ്ടും. സാർ, ഉൽക്ക പതിച്ചുണ്ടായ ഒരു ഗർത്തം, രണ്ട് സമ ഉയരങ്ങൾക്കിടയിലുള്ളൊരു സമതലം, ഇറ്റാലിയൻ ശാസ്ത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആ ഗർത്തം, അത് സ്വയം നമ്മുടെ മെഷീൻ തന്നെ നമ്മളെ പേരിലൂടെ തന്നെ കണ്ടെത്തുന്നു. സുരക്ഷിതമായി ഇറങ്ങാനുള്ള സംവിധാനം അവിടെ പോയി ഇറങ്ങുന്നു, സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു പോകുന്നത് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഒരു വലിയ കഴിവ് തെളിയിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഈ കഴിവുകളെ അല്ലെങ്കിൽ ഈ ഉപകരണങ്ങളെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ താങ്കൾ ചുരുക്കി പറയുക? Actually, you know, this has two segments. One, the GSLV Mark III itself. It's a vehicle. It has a solid strap-on and it has a liquid sustainer. And then, adu koodathe oru cryogenic stage undu. Then, the other kaaryangal like heat shield and whatnot. Ee ellam koodi namukku, let us call it as Mark III vehicle. Second segment is the orbiter, lander, and then the rover. That's a payload part of it. Idella nammal ivada thanne nammala zone technology conceptually and design wise ella nammala sondam design aanu. It's a homemade technology. Idinathu ideas we must have borrowed from nammala padithangal kondo anubhavangal kondo പലതും നമുക്ക് ഉപയോഗിച്ച് കാണാം. പക്ഷേ എൻ്റെ ടെക്നോളജി നമ്മുടെ ടെക്നോളജിയാണ്. ഇത് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി ഡോണ്ട് ഡിപ്പെൻഡ് അപ്പ് ഓൺ എനിബഡി. അവരുടെ കയ്യിലിരുന്ന് ഒരു സാധനം വാങ്ങിക്കണം എന്നുള്ള രീതിയിലല്ല. എവറിത്തിങ് വിച്ച് ഗോസ് ഇൻ ടു ദിസ് വെഹിക്കിൾ ആസ് വെൽ എസ് ഈ പേലോഡിലെ രണ്ടും നമ്മുടെ സ്വന്തം ടെക്നോളജിയാണ്, നമ്മുടെ സ്വന്തം മെറ്റീരിയലാണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് തിങ്, നമുക്കത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇത് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ എന്താ സാധിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ഐ തിങ്ക് ഇപ്പോൾ ചന്ദ്രൻ എന്നുള്ള ഈ ഉപഗ്രഹത്തിനെ കുറിച്ച് പലർക്കും ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും 69 മുതൽ 72 കഴിഞ്ഞിട്ട് കുറേ കാലം നോബഡി വാസ് ഗോയിങ് നിയർ ടു ദാറ്റ്. പിന്നെ ഇപ്പോൾ എല്ലാവരും അതിനകത്ത് ചൈന ഈസ് ഗോയിങ് ഇൻ ടു ദ അതർ സൈഡ് ഓഫ് ദി മൂൺ. പിന്നെ റഷ്യൻസ് അവിടുത്തെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ ഒരു ഒബ്സർവേറ്ററി പോലെ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സോ ദാറ്റ് ഇറ്റ് വിൽ ബി സം കൈൻഡ് ഓഫ് എ ട്രാൻസിറ്റ് ലൗഞ്ച് ഫോർ ഫർദർ ജേണി. നൗ ഇസ്രേലീസ് ആർ അഫ്കോഴ്സ് ദ ട്രൈഡ് സം 1 or 2 മന്ത്സ് ബാക്ക് ടു സോഫ്റ്റ് ലാൻഡ്, ബട്ട് ദേ ഫെയിൽഡ് മിസറബിളി. ഇറ്റ് ക്രാഷ് ദെയർ. പിന്നെ വി ആർ നൗ ട്രൈങ് ടു ഡു സഡൻ ടെക്നോളജി വിച്ച് വിൽ എനേബിൾ അസ് ടു എഗെയിൻ ഫർദർ ഇറ്റ് അപ്പ് വിത്ത് ഹയർ പേലോഡ്സ്. നമ്മുടെ സെറ്റ് ബാക്ക് എന്താണെന്ന് വെച്ചാൽ, വി നീഡ് ഹയർ കപ്പാസിറ്റി വെഹിക്കിൾ വേണം. കയ്യിലുള്ള വെഹിക്കിൾ ഈ സോക്കാലത്ത് ബാഹുബലി ഒന്നും പോരാ. ഇതിനെക്കാട്ടിലും വലിയ റാക്കറ്റുകൾ വേണം. സംതിങ് ക്ലാസ്, പ്രോട്ടോൺ ക്ലാസ് അല്ലെങ്കിൽ ആ വേഗ ക്ലാസ്സിലുള്ള കൈൻഡ് ഓഫ് വെഹിക്കിൾ നമുക്ക് വേണം. So what we are trying to do is that we want to prove that we can reach moon in such and such a way in this method. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തെങ്കിലും മീനിങ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ വി നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദി പുതിയ വെഹിക്കിൾ ഡെവലപ്മെൻറ്റ്, പുതിയ ഹൈ ത്രസ്റ്റ് വെഹിക്കിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് സഹായിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ സംതിങ് മോർ മീനിങ് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ച് കാണും, പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ടൂറിസം, they are talking about earth orbit, adu oru class of people. Another set of people avaru samsarikkunnathu lunar orbit, that is chandranne thanne chutti karangi varuna oru rendu. Pinne some people are telling nammal ibada nu nera avada poi irangittu tirichu varam, adu oru tourism make in space ennu parnjittu oru pudhiya concept. Adhaayathu ipo for example ipo namakku oru 60 feet or 70 feet neelamulla ഒരു ആൻറ്റിന അല്ലെങ്കിൽ ഒരു സോളാർ പാനൽ വേണം എങ്കിൽ
അത് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് അത് ചുരുട്ടിയോ മടക്കിയോ ലോഞ്ച് വെഹിക്കിളിന് അകത്ത് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മെറ്റീരിയൽസ് ഈ ടേക്ക് ഇറ്റ് ടു സ്പേസ് ആൻഡ് ദെൻ ഫാബ്രിക്കേറ്റ് ഇറ്റ് ദെയർ. നൗ ദാറ്റ് വൺ നാസ റീസെൻ്റ്ലി ഹാസ് ഗിവൺ ഒരു വലിയ ഒരു $50 million വർത്ത് ഓഫ് കോൺട്രാക്ട് ടു സം പ്രൈവറ്റ് കമ്പനി. സോ വാട്ട് ഐ പ്രപ്പോസ് ആർ ദിസ് ഈസ് മൈ ഡ്രീം ഈസ് ഇറ്റ് ഈസ് ടൈം ദാറ്റ് വി ഷുഡ് ട്രൈ ടു മേക്ക് ഇൻഡസ്ട്രീസ് ടു പാർട്ടിസിപ്പേറ്റ്. സി പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പൂൾ മണി. യു കാൻ്റ് അഫോർഡ് ടു കീപ് ഓൺ സ്പെൻഡിങ് 1,000 crores ആൻഡ് 10,000 crores ആൻഡ് ഓൾ. ബട്ട് നാസ റിച്ചസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് അമേരിക്ക, ദേ കാൻ്റ് അഫോർഡ് ഇറ്റ്. ദേ ആർ ഓൾസോ യൂസിങ് ദി സാധാരണക്കാരൻ നോക്കുമ്പോൾ എന്തിനാണ് 1,000 crores നമ്മൾ ചിലവാക്കി ഇങ്ങനെ പരീക്ഷണം? അതിന് താങ്കൾ പറഞ്ഞ പോലെ തന്നെ വലിയ സാധ്യതകളുണ്ട്. തിരിച്ച് നമുക്ക് ഒരു വാണിജ്യ വ്യാപാര സാധ്യതകൾ കൂട്ടി നമുക്ക് അതിലേക്കും വളരെ വിശദമായി വരാം. ഇപ്പോൾ ദിലീപ് മലയാളപ്പുഴ കൂടി ഈ ഘട്ടത്തിൽ നമ്മളോട് വരുന്നു. ദിലീപ്, ഞാനിപ്പോൾ താങ്കളുടെ റിപ്പോർട്ട് കൂടി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരവധി പ്രേതഗർത്തങ്ങൾ നിറഞ്ഞ മേഖലയിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് ഒരു സുരക്ഷാ തീരം തേടി. ആ ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് താങ്കളുടെ ഇന്നത്തെ റിപ്പോർട്ടിൽ, ദേശമാല റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നാലും ചുരുങ്ങിയ വാക്കുകളിൽ ആ ഒരു പ്രദേശം എത്രമാത്രം നിർണായകമാണ് ശാസ്ത്ര ലോകത്തെ സംബന്ധിച്ച്? ഈ പ്രദേശം ഏറെ നിർണായകമാണ്. ചന്ദ്രയാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടം പിടിച്ച ഒരു മേഖല കൂടിയാണ് ദക്ഷിണ ധ്രുവം. കാരണം ഈ മേഖല എന്ന് പറയുന്നത് ഗർത്തങ്ങൾ നിറഞ്ഞ പ്രേതഗർത്തങ്ങളുണ്ട്, അതുപോലെ തന്നെ സജീവമായ ഗർത്തങ്ങൾ, അങ്ങനെ ഗർത്തങ്ങൾ നിറഞ്ഞ ഒരു മേഖലയാണ് ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവം. ആ ദക്ഷിണ ധ്രുവത്തിലെ ഈ പ്രേത ഇതെന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഈ ഗർത്തങ്ങൾ വർഷങ്ങൾക്ക് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഗർത്തങ്ങൾ, അതുപോലെ തന്നെ ഈ പല പല കാരണങ്ങളാൽ നിറഞ്ഞു കിടക്കുന്ന നിർജ്ജീവമായി കിടക്കുന്ന ഗർത്തങ്ങൾ, അഗ്നിപർവ്വ സ്ഫോടനങ്ങളാൽ മൂലമുണ്ടാക്കിയ ലാവ നിറഞ്ഞ ഗർത്തങ്ങളെയാണ് പൊതുവിൽ നമ്മൾ ഈ പ്രേതഗർത്തങ്ങൾ എന്ന് പറയുന്നത്. ധാരാളം ചെറുതും വലുതുമായ 10,000 crores ഗർത്തങ്ങളുടെ ഒരു മേഖലയാണ് ഈ ഈ ദക്ഷിണ ധ്രുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ ചന്ദ്രയാനിലെ സ്വയം നിയന്ത്രണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ഇതിൻ്റെ സെൻസറുകൾ ഇത് ഈ ഗർത്തങ്ങളിലെ അപകട മേഖല ഒഴിവാക്കി ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അപകടം പിടിച്ച മേഖലയാണ് ഇവിടെ ഇറങ്ങുന്ന. 4 kilometers ഇത് ഇറങ്ങേണ്ടത്. ഒരു 100 kilometers മുകളിൽ നിന്ന് കൃത്യമായ സുരക്ഷിത മേഖലയിൽ ചന്ദ്രയാൻ ഇറങ്ങാൻ ഏറെ സാങ്കേതിക മികവ് വേണം. ആ മികവ് ചന്ദ്രയാന് ഉണ്ടാകുമെന്നാണ് ISRO വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ ലക്ഷ്യം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരിച്ചു വരാം അതിഥികളിലേക്ക്. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ചന്ദ്രയാൻ 1 നമ്മൾ ക്രാഷ് ലാൻഡിംഗ് ആയിരുന്നു, ഇത് സോഫ്റ്റ് ലാൻഡിംഗ് ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ? മാത്രമല്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇത് ചുറ്റുക, അത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി. പിന്നെ നേരത്തെ നമ്പിദാരൻ സാറ് പറഞ്ഞ പോലെ എന്തൊക്കെയാണ് അതിൻ്റെ സാധ്യതകൾ, അതിലേക്ക് കൂടി നമുക്ക് തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള. അതിഥികൾ നമ്മളോട് കൂടെ തന്നെ ചേരുന്നു. ശ്രീ ശെല്വരാജിലേക്ക് വന്നു കഴിഞ്ഞാൽ, സർ, ഈ അതിശൈത്യ മേഖലയാണ്, ഉൽക്ക വർഷിക്കുന്ന മേഖലയാണ്, ഭയങ്കര റിസ്ക്കുള്ള മേഖലയാണ് എന്നൊക്കെയാണ് നമ്മൾ ഞാൻ വായിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. എന്താണ് നമ്മൾ ഇവിടെ തന്നെ പോയി പര്യവേഷണം ചെയ്യേണ്ട കാര്യം? എന്താണ് അതിൻ്റെ മെച്ചം? നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പര്യവേഷണങ്ങളെല്ലാം തന്നെ ചന്ദ്രൻ്റെ മധ്യരേഖ പ്രദേശത്തോ അതിന് മുകളിലായിട്ട് ചോദിക്കുന്നത്. നമുക്കിപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്പിനാരായണൻ സാറ് പറഞ്ഞവരെങ്കിലും നമ്മുടെ ഉദ്ദേശം നമ്മളൊരു കഴിവ് തെളിയിക്കുകയാണ്, ഒരു പ്രൂവ് ചെയ്യണം, നാളെ മനുഷ്യനെ ഇറക്കാനുള്ള കഴിവ് തെളിയിക്കുകയാണ്. ആ തെളിയിക്കുമ്പോൾ ഉത്തരധ്രുവത്തിൽ തെളിയിക്കുന്നതിനേക്കാളും എന്ത് മെച്ചാണ് നമ്മൾ ദക്ഷിണ ധ്രുവത്തിൽ തെളിയിച്ചാൽ? ദക്ഷിണ ധ്രുവങ്ങൾ ഒരു അന്വേഷണ പരിധിയിൽ വരാത്ത ഒരു പ്രദേശമാണ്. അവിടെ ആയിരിക്കാം എന്തൊക്കെ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുണ്ടെന്നുള്ളത്. ഒന്ന്, കഴിഞ്ഞ ചന്ദ്രയാൻ 1 തന്നെ കണ്ടെത്തിയത് ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ്. അപ്പോൾ ദക്ഷിണ ധ്രുവത്തിലേക്ക് ധ്രുവപ്രദേശങ്ങളിലെ പോകുമ്പോൾ തണുപ്പ് കൂടും, അതിനനുസരിച്ച് ഘടനാ വ്യത്യാസങ്ങളുണ്ടാവും, മണ്ണിന് വ്യത്യാസമുണ്ടാവും. പുതിയ പല കാര്യങ്ങളും അന്വേഷിക്കണമെങ്കിൽ പുതിയൊരു പ്രദേശത്തേക്ക് നമ്മൾ എത്തിച്ചേരണം. ആ പ്രദേശത്തേക്കുള്ള ഒരു യാത്രയാണ്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ദിലീപ് പറഞ്ഞ പോലെ വലിയ ഗർത്തങ്ങളുള്ള, അപ്പോൾ ഷാക്കിൾട്ടൺ ഗ്രേറ്റർ എന്നാണ് അവിടുത്തെ ഒരു ഗർത്തത്തിൻ്റെ പേര് തന്നെ. ഷാക്കിൾട്ടൺ എന്ന് പറയുന്നത് ഭൂമിയുടെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി പരിവേഷണം നടത്തിയ ബ്രിട്ടീഷ് പരിവേഷകൻ ഷാക്കിൾട്ടൻ്റെ പേരിലാണ്. ആ ഗർത്തം തന്നെ ഏതാണ്ട് 4 kilometers ആഴമുള്ളതാണ്. അതിൻ്റെ ഏതാണ്ട് വിസ്തൃതി 26 kilometers. അപ്പോൾ അത്തരത്തിൽ വലിയ ഗർത്തങ്ങളുള്ള ഒരു പ്രദേശമാണ് ദക്ഷിണധ്രുവം. ആ പ്രദേശത്തേക്ക് നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ അത് ആ
ആ പ്രദേശം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഒരു പുതിയ സാങ്കേതികമായ കാര്യങ്ങൾ, പുതിയ ശാസ്ത്രം, ന്യൂ സയൻസ് കണ്ടെത്താമെന്ന് തന്നെയാണ് ISRO ചെയർമാൻ ഡോക്ടർ ശിവൻ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്താണത് കണ്ടെത്താൻ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. പല കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നുണ്ടാവണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒന്നാം ചന്ദ്രയാൻ നമ്മൾ പോയി അന്വേഷണത്തിൻ്റെ പരിധിക്കപ്പുറത്തു നിന്നാണ് നമ്മൾ അവിടെ ജലാംശം ഉണ്ടെന്ന് കണ്ടെത്തിയത്. കാരണം 69 മുതൽ 72 വരെ ഞാൻ പറഞ്ഞ 12 പേര് അവിടെ ഇറങ്ങി, അവിടെ നിന്ന് 500 കിലോഗ്രാം പാറ ഇവിടെ കൊണ്ടുവന്നു, പല നിരീക്ഷണങ്ങളും നടത്തി. പക്ഷേ എങ്കിൽ പോലും അവിടെ ജലാംശമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ആദ്യത്തെ പരിവേഷണത്തിലാണ്. അപ്പോൾ രണ്ടാം പരിവേഷണത്തിൽ അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ ദക്ഷിണ ധ്രുവത്തിൽ നടത്തി അതിൽ നിന്ന് കണ്ടെത്താനുള്ള പല വിവരങ്ങളും വലിയ കുതിപ്പിനുള്ള പ്രേരണയായിട്ട് മാറുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ശെൽവരാജ് സാർ പറഞ്ഞ പോലെ നേരത്തെയുള്ള പരിവേഷണങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയമായിരുന്നു, അല്ലെങ്കിൽ കോൾഡ് വാറിൻ്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ പരിവേഷണം. ശാസ്ത്രീയമായി നമ്മൾ ചന്ദ്രനെ കണ്ടു തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള അന്വേഷണത്തിൽ വളരെ നിർണായകമായ രണ്ട് സ്റ്റെപ്പും ഒരുപക്ഷെ ഇന്ത്യയുടെ ഇത് തന്നെയാണ്, ചന്ദ്രയാൻ 1 ചന്ദ്രയാൻ 2. ഈ ഒരർത്ഥത്തിൽ ചന്ദ്രയാൻ 2-ൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കഴിവ് പ്രൂവ് ചെയ്യുക എന്നതിനപ്പുറം നമ്മുടെ സാർ പറഞ്ഞ പോലെ സാമ്പത്തികമായി 1,000 കോടി രൂപ ചിലവാക്കി അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് എന്തൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം തുടങ്ങി കുറേ പഠനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വളരെ ചുരുക്കി രക്ഷിത്. ഗോപി, ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1,000 കോടി എന്നത് ഒരു ബഹിരാകാശ ദൗത്യത്തെ സംബന്ധിച്ച് വലിയൊരു തുകയല്ല. ISRO തന്നെ വിശദീകരിക്കുന്നത് ആഗോള ബഹിരാകാശ പ്രത്യേകിച്ച് ചാന്ദ്ര ദൗത്യങ്ങളുടെ കണക്ക് വെച്ച് നോക്കിയാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ, അതായത് അതിനൊരു ഉദാഹരണം പറയുന്നത് ഒരു ഹോളിവുഡ് സിനിമയുടെ ആകെ ബജറ്റിനേക്കാൾ കുറവാണ് 978 കോടി രൂപ എന്നത്. അതായത് മൊത്തമുള്ള ആഗോള ചാന്ദ്ര ദൗത്യങ്ങൾ വെച്ച് നോക്കിയാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ ദൗത്യങ്ങളിൽ ഒന്നുകൂടിയാണ് ചന്ദ്രയാൻ 2. നമ്പിനാരായൺ സാർ മുമ്പ് വിശദമായി പറഞ്ഞതുപോലെ അതിനുള്ളിൽ 14 പേലോഡുകൾ, അതായത് 14 പരീക്ഷണ ഉപഗ്രഹങ്ങൾ റോവറിലും ഓർബിറ്ററിലും ലാൻഡറിലുമായി നമ്മൾ 14 പരീക്ഷണ ഉപഗ്രഹങ്ങൾ അയക്കുന്നു എങ്കിൽ 13 തദ്ദേശീയമാണ്. 14-ാമത്തെ അമേരിക്ക, നാസ ഇങ്ങോട്ട് അഭ്യർത്ഥിച്ചത് കൊണ്ട് മാത്രം നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നതുമാണ്. ഇതാണ് അതിൻ്റെ ബജറ്റിൻ്റെ സംബന്ധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കഴിവ് ശക്തി തെളിയിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്പിനാരായണൻ സാർ പറഞ്ഞ പോലെ അതിൻ്റെ ഏറ്റവും പ്രധാന പോയിൻ്റായി തന്നെ ISRO ചൂണ്ടിക്കാട്ടുന്നു. അതിനോടൊപ്പം തന്നെ ഒരുപാട് വാണിജ്യ താല്പര്യങ്ങൾ, ഏറ്റവും ഒടുവിലായി ഇസ്രയേലാണ് ഒരു ചാന്ദ്ര ദൗത്യത്തിന് ശ്രമിച്ചത് കഴിഞ്ഞ ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ. ആ ദൗത്യം വളരെ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ഇസ്രയേലിനെ പോലെ ഒരു അതിശക്ത രാഷ്ട്രത്തിന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ ഇന്ത്യക്ക് ഈ ശക്തി തെളിയിക്കാൻ കഴിഞ്ഞാൽ നിരവധി സാമ്പത്തിക നേട്ടങ്ങൾ കൂടി ഇന്ത്യക്കുണ്ടാകും. കാരണം ചന്ദ്രനിലേക്ക് ഒരു പേലോഡ്, ഒരു പരീക്ഷണ ഉപഗ്രഹം എത്തിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി രാജ്യങ്ങൾക്ക് ഉള്ള ഒരു സഹായിയായി ഇന്ത്യ മാറും. തീർച്ചയായും അത് നമ്മുടെ ബഹിരാകാശ രംഗത്ത് വലിയൊരു നേട്ടമായിരിക്കും. ഇത്രയധികം ലോകം മുന്നോട്ട് പോയ ഒരു ഘട്ടത്തിലും 4 രാജ്യങ്ങൾ മാത്രമാണ് ഒരു പരീക്ഷണ ഉപഗ്രഹത്തെ ചന്ദ്രൻ്റെ പരീക്ഷണ പേടകത്തെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറക്കാൻ കഴിഞ്ഞത് എന്നത് പ്രധാനമാണ്. അമേരിക്കയും ചൈനയും റഷ്യയും കഴിഞ്ഞാൽ ഇന്ത്യക്ക് മാത്രമാണ് ആ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. അതിൽ തന്നെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 1-നാണ് ചന്ദ്രനിൽ ജലം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. നേരത്തെ ഗോപി ഒരു കാര്യം കൂടി സാറിനോട് ചോദിച്ചിരുന്നു, അത് എന്തുകൊണ്ട് നാം ദക്ഷിണ ധ്രുവത്തെ ലക്ഷ്യം വെക്കുന്നു എന്നത്. ഉത്തര ധ്രുവത്തിൽ ഈ 3 രാജ്യങ്ങളുടെയും പേടകങ്ങൾ, റോവറുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദക്ഷിണ ധ്രുവം ഇന്നോളം മനുഷ്യന് ഒരു പേടകം, ഒരു റോവർ കൊണ്ടുപോലും സ്പർശിക്കാൻ കഴിയാത്ത മേഖലയാണ്. എന്നാൽ ചന്ദ്രനിലെ ഏറ്റവും ജലാംശവും മഞ്ഞു പാളികളും കൂടുതലുള്ള മേഖലയുമാണ്. ചന്ദ്രൻ്റെ ചരിത്രത്തിലേക്ക്, ചന്ദ്രനിൽ ഒരു കാലത്ത് ജീവനുണ്ടായിരുന്നോ, ഈ മഞ്ഞുപാളികൾക്ക് ഇടയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രൂപത്തിൽ ജീവൻ്റെ ശേഷിപ്പുകൾ അവശേഷിക്കുന്നുണ്ടോ തുടങ്ങി ലോകമെങ്ങുമുള്ള ശാസ്ത്ര സമൂഹം അത്യധികം ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ശ്രമം കൂടിയാണ് ഈ ദക്ഷിണ ധ്രുവത്തിലേക്ക് സോഫ്റ്റ് ലാൻഡ് ചെയ്തിറങ്ങാനുള്ള ഇന്ത്യയുടെ ഈ ശ്രമം. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ നടന്നാൽ 6 സെപ്റ്റംബർ ലോകത്തെ ശാസ്ത്ര സമൂഹം കാത്തിരിക്കുന്ന നിർണായകമായ ചോദ്യങ്ങൾക്കായിരിക്കും ഇന്ത്യയുടെ ഈ റോവറും ലാൻഡറും കൂടി ഉത്തരം നൽകാൻ പോകുന്നത്. അതായത് ചന്ദ്രയാൻ 2 നമ്മൾ ഇന്ത്യ വിടുന്നുവെങ്കിലും ലോകം മുഴുവൻ അതിൻ്റെ വിവരങ്ങൾക്ക് കാത്തിരിക്കുകയാണ് എന്നർത്ഥം. ശ്രീ നമ്പിനാരായണൻ സാറിലേക്ക് വന്നാൽ, സാർ സോഫ്റ്റ് ലാൻഡിങ് വളരെ സിമ്പിളായി പറഞ്ഞാൽ എങ്ങനെയാണ് ഈ സോഫ്റ്റ് ലാൻഡിങ്? നേരത്തെ നമ്മൾ ക്രാഷ് ലാൻഡ് ചെയ്തു, ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു. സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കഴിവ് തെളിയിക്കുന്നത്. എങ്ങനെയാണത് സാർ? See, soft landing means nammalavada irangumbo we should not feel the shock of the landing. We should safely land cheyanam oru idilla aircraft la irangunnathu pole. Appo adu cheyyanayittu supposing namukku avada atmospheric air undengil namukku oru parachute upayogikkam valare eluppathile. You can come down slowly. Pakshe ivide air illa, so you have to use some kind of a retro rocket. നമുക്കത് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ റിട്രോ റാക്കറ്റിലും ഒരു സ്പെഷ്യൽ ക്വാളിറ്റി ടൈപ്പ് ഓഫ് റിട്രോ റാക്കറ്റ് വേണം നമ്മൾ ആവശ്യപ്പെട്ടുള്ളത്.
അത് ദാറ്റ് ഈസ് കോൾഡ് ത്രോട്ടിലബിൾ ത്രസ്റ്റ്. ആ സാധാരണഗതിയിൽ നമുക്കൊരു ത്രസ്റ്റ്, കോൺസ്റ്റൻ്റ് ത്രസ്റ്റിലേക്ക് ഒരു സിസ്റ്റം നമുക്കുണ്ടാക്കാം. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജും ബാക്കിയുള്ള സ്റ്റേജസും. ഇവിടെ ത്രസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്ലി ഇൻ യുവർ കൺട്രോൾ. വേഗം കുറയ്ക്കാനും വേഗം കൂട്ടാനും അതിനെക്കൊണ്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട് ഈസ് കോൾഡ് ത്രോട്ടിലബിൾ. ദാറ്റ് ഈസ് എ ഹോൾ ട്രിക്ക് ഓഫ് ദ ഹോൾ ട്രേഡ്. നൗ അത് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നൗ വി ഹാവ് റീസ്റ്റാർട്ടഡ്, സിമുലേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ ടെസ്റ്റും നടത്തിയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ സിസ്റ്റം ISRO ഈസ് വെരി സ്ട്രിക്ട്ലി ഫോളോയിങ് സർട്ടൻ റൂൾസ്. ഗ്രൗണ്ടിൽ ടെസ്റ്റ് ചെയ്യാത്ത ഒരു സിസ്റ്റമും നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകില്ല. ദാറ്റ് ഈസ് എ ബൈബിൾ. വാട്ട് എവർ ഈസ് ഫ്ലൈയിങ് വി ഷുഡ് ഹവ് ടെസ്റ്റഡ് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നു. അത് എനിക്ക് തോന്നുന്നത് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് ദ സിസ്റ്റം ഈസ് റോബസ്റ്റ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ പ്രൂവ്ഡ് റിപ്പീറ്റഡ്ലി ടെസ്റ്റഡ്. നമ്മൾ പല പ്രാവശ്യവും അതിനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ദേർ ഇസ് നോ, ആക്ച്വലി ഇറ്റ് ഈസ് എ, നമ്മളെല്ലാവരും ടെൻഷനാണ് എന്ന് പറയുമ്പോഴും ഈ ടെൻഷൻ്റെ ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. അതായത് ഡെവലപ്പ് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ജീവിച്ചവർക്കുണ്ടാകുന്ന ടെൻഷൻ ഈസ് ഡിഫറൻറ്റ് ഫ്രം പുറത്തിരുന്ന് കാണുന്നവരുടെ ടെൻഷൻ. അപ്പോൾ എനിക്കിത് തോന്നുന്നത് അത് ഇറ്റ്സ് എ കൺഫർമേഷൻ. ഐ എം ഓൺലി വെയ്റ്റിംഗ് ഫോർ ദ കൺഫർമേഷൻ ഓഫ് ദ സക്സസ്. അങ്ങനെ വേണം പറയാനായിട്ട്. തീർച്ചയായും അത്രയും ശുഭാപ്തി വിശ്വാസത്തിലാണ് താങ്കളടക്കമുള്ള ശാസ്ത്രലോകം, രാജ്യവും അങ്ങനെ തന്നെയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ദിലീപിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദിലീപ്, ജലസാന്നിധ്യം, ചാന്ദ്രഘടന, അന്തരീക്ഷത്തിലെ മൂലഘടന, അങ്ങനെ ഒരുപാട് സാമ്പിളുകൾ നമുക്ക് എടുക്കാനുണ്ട്. ഉള്ള സമയം ഈ റോവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചന്ദ്ര ഉപരിതലത്തിൽ ആദ്യം നമ്മൾ സ്കാൻ ചെയ്യുന്നു, സ്കാൻ ചെയ്ത് ഇറങ്ങാൻ പറ്റിയ സ്ഥലം കണ്ടെത്തുന്നു, എന്നിട്ട് നമ്മൾ ഇറങ്ങുന്നു. ആ ഇറങ്ങിയിട്ടുള്ള ഭൂമിയിൽ ഒരു ദിവസം, ചന്ദ്രനിലെ 14 ദിവസം, അങ്ങനെയല്ലേ? അത് ആ സമയത്തുള്ള അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇത് 14 ദിവസമാണ്. സൂര്യപ്രകാശം അവിടേക്ക് പതിക്കുന്ന ആ സമയത്താണ് ആ 14 ദിവസം. ആ 14 ദിവസം ഈ റോവറിന് വലിയ ജോലികളാണ് നിർവഹിക്കാനുള്ളത്. ഒരുപക്ഷെ ചന്ദ്രപ്രതലം കുഴിച്ചുള്ള ഗവേഷണങ്ങൾ അടക്കം അവിടെ റോവറിനെ നിർവഹിക്കാനുണ്ട്. ആ വിവരങ്ങൾ അപ്പോൾ തന്നെ കൃത്യമായി ഭൂമിയിലെത്തിക്കാനുള്ള സംവിധാനങ്ങളും ISRO സാങ്കേതിക വിദഗ്ധർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഭൂമി കുഴിച്ചുള്ള ഗവേഷണം, അതുപോലെ തന്നെ അവിടെയുള്ള മൂലകങ്ങൾ, അതുപോലെ മറ്റുള്ള അന്തരീക്ഷത്തിൻ്റെ ഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഉപകരണങ്ങൾ, പരീക്ഷണ ഉപകരണങ്ങളുമായിട്ടാണ് ഈ ചന്ദ്രയാൻ പേടകവും അതുപോലെ തന്നെ റോവറും ലാൻഡറും അവിടെ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ത്രിമാന ചിത്രങ്ങൾ എടുക്കാനുള്ള ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഏറ്റവും അത്യന്താധുനികമായ പരീക്ഷണ ഉപകരണങ്ങളാണ് ISRO ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലാൻഡറും റോവറിലും കമ്മ്യൂണിക്കേഷൻ, ഭൂമിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ 14 ദിവസവും ഏറ്റവും നിർണായകമായ, ചന്ദ്രനെ സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ഭൂമിയിലേക്ക് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകം കാത്തിരിക്കുന്നതും അതുതന്നെയാണ്. ഈ അപൂർവങ്ങളായ ഒട്ടേറെ വിവരങ്ങളുടെ കേന്ദ്രമാണ് ഈ ദക്ഷിണ ധ്രുവം. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ വിവരങ്ങൾ ചന്ദ്രയാൻ 2 മാനവരാശിക്ക് ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 14 ദിവസം ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ്. ഏകദേശം 500 മീറ്ററാണ് ഈ റോവർ ചാന്ദ്രപ്രതലത്തിലൂടെ സഞ്ചരിക്കുക. ആ സഞ്ചാരം തന്നെ വളരെ രസകരം ആയിരിക്കും എന്നാണ് ശാസ്ത്രലോകം തന്നെ പറയുന്നത്. ദിലീപിലേക്ക് തിരിച്ചുവരാം. ശ്രീ സെൽവരാജൻ, താങ്കളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഈ 14 ദിവസം, അത് ആ സമയത്ത് നമ്മൾ നടക്കാമെന്ന പ്രോസസ്, ഈ പറയുന്ന രാസഘടനകൾ കണ്ടെത്തണം, ബാക്കി ഇപ്പോൾ ദിലീപ് പറഞ്ഞ പോലുള്ള മെഷീൻസ് അതിലുണ്ട്, എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ? ആ ഒരു ഈ 14 ദിവസം എന്നാൽ ചന്ദ്രൻ്റെ 14 ദിവസം, നമ്മുടെ രാവിലെ തൊട്ട് 24 മണിക്കൂർ എന്ന് പറയും. ആ 24 മണിക്കൂറിലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ അതെങ്ങനെയാണ്? ഇതിനുവേണ്ടി പ്രത്യേകമായ ഒരു സംവിധാനം ബാംഗ്ലൂരിലുണ്ട്, ഇസ്ട്രാ കമ്മ്യൂണിക്കേഷൻ. ഓർബിറ്ററിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ എല്ലാം പോകുന്നത്, അല്ല റോവറിൽ നിന്ന് ലാൻഡറിലേക്കും ലാൻഡറിൽ നിന്ന് അത് ഓർബിറ്ററിലേക്കുമാണ് പോകുന്നത്. ഓർബിറ്ററിൽ നിന്നാണ് ഭൂമിയിലേക്ക് നമുക്ക് വേണ്ട സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പരസ്പരം കൈമാറുന്നത്. ഈ ഇതേ സമയം തന്നെ, അതായത് 14 ദിവസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചലനത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കണം. അതായത് ലാൻഡറിൽ നിന്നും ലാൻഡ് ചെയ്ത് ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 4 മണിക്കൂറിന് ശേഷമാണ് അതിൽ വാതിൽ തുറന്ന് റോവർ പുറത്തിറങ്ങുന്നത്. റോവറിൻ്റെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ
ഒരു മില്ലിമീറ്റർ മാത്രമാണ് സെക്കൻഡിലുള്ള സഞ്ചാര ദൂരം. അപ്പോൾ 500 മീറ്റർ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേഗത നമുക്ക് ഊഹിക്കാൻ കഴിയും. വളരെ വളരെ കുറഞ്ഞ വേഗത്തിലാണ് ആ സഞ്ചാരം. ഈ സഞ്ചാരത്തിനിടയിലാണ് സെൽഫി അടക്കം, അതായത് സെൽഫി എടുക്കുന്നത്, റോവർ അതിൻ്റെ സെൽഫി എടുക്കുന്നു, തിരിച്ച് ലാൻഡറിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നു, ഇത് രണ്ടും തന്നെ ഓർബിറ്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് നമുക്ക് തത്സമയം ഭൂമിയിൽ കാണാൻ കഴിയുന്നു. ഈ രീതിയിലെ ഒരു ഇന്ത്യയുടെ ഒരു പ്രതീകമാണ്. ഞാൻ ഒരു സംശയം ചോദിക്കണം, ഇപ്പോൾ നമ്മൾ ആ ദിവസം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തത്സമയം അതിന് മൂവ്മെന്റ് കാണാൻ കഴിയും? അതെ, തത്സമയ കമ്മ്യൂണിക്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ്, മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അത് ഭൂമിയിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കും. അത് ഇന്ത്യയുടെ ഒരു സെൽഫി, ചന്ദ്രനിൽ നിന്ന് ഒരു സെൽഫി ലോകത്തിന് കിട്ടുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ ആഹ്ലാദം പകരുന്ന കാര്യമാണ്. തീർച്ചയായും ശ്രീ സന്തോഷ് ചെൽക്കൂർങ്ങര, താങ്കളിലേക്ക് വന്നിട്ട് കുറച്ച് നേരമായി. എന്നാലും ഞാൻ എൻ്റെ കൗതുകം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരു സെൽഫി കിട്ടുന്നു, ആ സമയത്ത് ഇത് മൂവ് ചെയ്യുന്നു, ഒരു ശാസ്ത്ര കുതുകിക്ക് സംബന്ധിച്ച്, ശാസ്ത്രം അന്വേഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. താങ്കളാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വലിയ സ്വപ്നങ്ങളിലേക്ക്, അതായത് ഇപ്പോൾ ആമസോണിൻ്റെ ഹെഡൊക്കെ നമ്മുടെ ബഹിരാകാശ നിലയങ്ങൾ, അവിടെ താമസിക്കാനുള്ള സംവിധാനം തുടങ്ങിയ പ്രൊജക്റ്റ് വരെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്താണ് നമ്മൾ ഒരു കരുത്ത് തെളിയിക്കുന്നത്. സ്വാഭാവികമായും അത് എത്തരത്തിൽ നമ്മുടെ സഞ്ചാരങ്ങൾക്ക് പുതിയ ദിശ പകരുമെന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മുടെ സഞ്ചാരങ്ങളെല്ലാം ഇനി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മാറേണ്ടത് ബഹിരാകാശം വഴിയുള്ള യാത്രകളായിരിക്കും എന്ന ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഉൾപ്പെടുന്ന ബഹിരാകാശ ടൂറിസ്റ്റുകൾ എന്ന് പേര് വിളിക്കപ്പെടുന്ന കുറച്ച് ആളുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി. അതായത് വെർജിൻ എന്ന ഒരു കമ്പനി ശരിക്കും അടുത്ത ഗതാഗത ഉപാധി സ്പേസിലൂടെ ആയിരിക്കും. അതായത് കൊച്ചിയിൽ നിന്ന് നമ്മൾ ന്യൂയോർക്കിലേക്ക് ഫ്ലൈ ചെയ്യുന്നത് കഴിഞ്ഞ 40-50 വർഷമായി വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരേ സമയമെടുക്കുന്നുണ്ട്. നമ്മളൊരു 18 മുതൽ 20 മണിക്കൂർ വരെ പറന്നാണ് ന്യൂയോർക്കിലെത്തുന്നത്. എന്നാൽ ഈ വെർജിൻ സ്വപ്നം കാണുന്നത് ബഹിരാകാശത്തേക്ക് വാഹനം കയറുകയും ഒരു എയർലൈനറുകൾക്ക് പകരം സ്പേസ് ലൈനറുകൾ ആരംഭിക്കുകയും സ്പേസിലൂടെ യാത്ര ചെയ്ത് ഭൂമിയുടെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗതാഗത മുന്നേറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് ഈ വെർജിൻ ഗ്രൂപ്പ് ശരിക്കും സ്പേസ് ടൂറിസം എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും പരിശീലനമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ ആളുകൾ കരുതുന്നത് പോലെ വെറും ഒരു രണ്ട് രീതിയിലുള്ള പരിശീലനം, വിമാനത്തിൽ പോകുന്നതിൻ്റെ ഒരു അനുഭൂതിയും താങ്കൾക്കുണ്ടായി, ഇതിൻ്റെ ഒരു അനുഭൂതിയും, ഏതാണ് കൂടുതൽ സുഖം? പോവാ അല്ല, സീറോ ഗ്രാവിറ്റി ആണ് നമ്മൾ അനുഭവിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന് സീറോ ഗ്രാവിറ്റിയും ഒന്ന് ജി ടോളറൻസുമാണ്. സീറോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഇല്ലാത്ത അവസ്ഥ, ഗ്രാവിറ്റി തീരെ ഇല്ലാതെ നമ്മൾ ഒഴുകി നടക്കുന്ന, പറന്ന് നടക്കുന്ന, പൂപ്പന്താടി പോലെ നടക്കുന്ന ഒരവസ്ഥ. ജി ടോളറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ നേരെ എതിർ രീതിയിലുള്ള അനുഭവമാണ്. അതായത് നമ്മളുടെ ഭാരം 6 മുതൽ 8 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥ. അതായത് സാധാരണ ബഹിരാകാശ വാഹനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന്, ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴും തിരിച്ച് റീ എൻട്രി ചെയ്യുമ്പോഴേക്കും, തിരിച്ച് ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കടക്കുമ്പോഴുമാണ് നമുക്ക് ഈ ഭാരവർത്തനം കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. അതിനെ അതിജീവിക്കാനുള്ള പരിശീലനങ്ങളായിരുന്നു ഈ രണ്ട് പരിശീലനങ്ങളും. അപ്പോൾ അതിൽ സീറോ ഗ്രാവിറ്റിയാണ് താരതമ്യേന നമുക്ക് ആസ്വാദ്യമായ ഒരു അനുഭവം. പക്ഷേ എങ്കിൽ പോലും അത് ശാരീരികമായ അസ്വസ്ഥതകൾ പലതും ഉണ്ടാക്കാറുണ്ട് ആളുകൾക്ക്. ജി ടോളറൻസ് അതികഠിനമായ ഒരനുഭവമാണ്. നമ്മളുടെ ശരീരത്തിൽ നിന്ന്, നമ്മളുടെ അസ്ഥിയിൽ നിന്ന് മാംസപേശികളെ വലിച്ചൂരിയെടുക്കുന്ന അത്ര തീവ്രമായ വേദനകളും അനുഭവങ്ങളും നമുക്കുണ്ടാകുന്ന ഒരനുഭവം തന്നെയാണ് ഈ ജി ഗ്രാവിറ്റി കൂടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ഇത് രണ്ടും അതിജീവിച്ച ആളുകളാണ് ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുക. അത് രണ്ടും അനുഭവിച്ചു കഴിഞ്ഞു, അതിൻ്റെ രണ്ടിൻ്റെയും വിജയം ആണ് എന്നെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ നാളെ നമ്മൾ ഈ സഞ്ചാരപഥം ഉപയോഗിക്കുകയാണെങ്കിലും കുറച്ചൊക്കെ സഹിക്കാൻ തയ്യാറാണ് നടത്തം. തീർച്ചയായും ബഹിരാകാശ യാത്ര തീർച്ചയായും അല്പം വേദനാകരം ആയിരിക്കും. കാരണം നിരന്തരമായ പരിശീലനങ്ങൾ ആവശ്യമുണ്ട്, നമ്മളുടെ ശാരീരിക അവസ്ഥകളെ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഭൂമിയുടെ ഗ്രാവിറ്റി, ഭൂമി എല്ലാ വസ്തുക്കളും, നമ്മുടെ കടലിൽ വെള്ളം കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി അതിനെ വലിച്ചു താഴേക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഭൂമിയിലുള്ള സർവ്വതിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് വലിച്ചു പിടിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒന്നും അകന്നു പോകുന്നത് ഭൂമിക്ക് ഇഷ്ടമല്ല. ബഹിരാകാശ വാഹനങ്ങളും അതിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരും ഒക്കെ അതിനപവാദമല്ല. അതുകൊണ്ട് തന്നെ അതിനെ പുറത്തേക്ക് വിടാതിരിക്കാൻ ഭൂമി പരമാവധി ശ്രമിക്കും. അപ്പോൾ അതിനെ അതിജീവിച്ച്, അതിനെ പൊട്ടിച്ച് ആ ആകർഷണ വലയത്തിൽ നിന്ന് പുറത്ത് കടക്കുക എന്നതായിരിക്കും ഏറ്റവും വലിയ ഒരു ദുഷ്കരമായ അവസ്ഥ. അത് കഴിഞ്ഞാൽ നമ്മൾ ഭാരം കുറഞ്ഞ ഏരിയയിലേക്ക് എത്തുന്നു, മൈക്രോ ഗ്രാവിറ്റി അനുഭവിക്കുന്നു, പിന്നെ സീറോ ഗ്രാവിറ്റിയിലേക്ക് എത്തുന്നു. അങ്ങനെ ഭാരം കുറഞ്ഞ
ഭാരം തീരെയില്ലാത്ത ഒരു പ്രദേശത്തേക്ക് എത്തുകയാണ് തുടർന്ന്. അപ്പോൾ അതിലും നമ്മൾ പല പല അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് ചില ശാരീരികമായ വൈഷമ്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഫൈറ്റർ ജെറ്റുകളിലെ പൈലറ്റുകൾ അല്ലെങ്കിൽ അത്തരം പരിശീലനം കിട്ടിയവർക്ക് അതത്ര ബുദ്ധിമുട്ടാവില്ല. അവർ നിരന്തരം ഇത്തരം പരിശീലനങ്ങളിലൂടെ കടന്നുപോയവരാണ്. എന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ബഹിരാകാശ യാത്രയ്ക്ക് പോകുമ്പോഴാണ് ഇത് കൂടുതൽ ദുഷ്കരമായി മാറുന്നത്, ബുദ്ധിമുട്ടുള്ളതായി മാറുന്നത്. അതിനാണ് നമുക്ക് കൂടുതൽ പരിശീലനം ആവശ്യമായിട്ട് വരുന്നതും. റഷീദ്, നമ്മൾ ഇത്രയും നേരം വായിച്ചുള്ള അറിവുകളും കേട്ട അറിവുകളും ആയിരുന്നു, അത് അനുഭവിച്ച അറിവുകളാണ് പുതിയ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അസൂയ തോന്നുകയും ചെയ്യും, കാരണം ഇത്രയും സഞ്ചാരങ്ങളുണ്ടായ സ്ഥിതിക്ക്. ഏതായാലും റഷീദിലേക്ക് വന്ന റഷീദ്, ഇതിൻ്റെ ഒരു സഞ്ചാരപഥം ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഭൂമിക്ക് ചുറ്റുന്നു, അതിനുശേഷം ഒരു നിർണായക സന്ധിയിൽ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് വരുന്നു. ലളിതമായി പറഞ്ഞാൽ അതിനെടുക്കുന്ന പ്രോസസ്, പേടകം 16 മിനിറ്റിന് ശേഷം തന്നെ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുന്നുണ്ട്. അവിടെ നിന്ന് ഇതിനെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ അല്പം സങ്കീർണമാണ്. ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ISRO വിവിധ ചിത്രങ്ങളിലൂടെയും മറ്റും ISRO തന്നെ അത് വിശദീകരിക്കുകയും നമ്മൾ മുൻപ് കാണിച്ചതിൽ അത് പറയുന്നുണ്ട്. അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ഈ പേടകത്തെ 61 കിലോമീറ്റർ മുകളിൽ വെച്ച് തന്നെ ഇതിൽ നിന്ന് ഇതിൻ്റെ ഉപ റോക്കറ്റുകൾ വേർപെടുന്നുണ്ട്. അതിനുശേഷം മുന്നോട്ട് പോവുകയും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ഈ പേടകം കടക്കുകയും ചെയ്യുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഇതിനെ ഉയർത്തി ഘട്ടം ഘട്ടമായി ഉയർത്തി ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്ന പ്രക്രിയ ഒരു 40 ദിവസത്തോളം ദൈർഘ്യമുള്ള ഒരു പ്രക്രിയ ആണ്. അത് ഈ ദൗത്യത്തിലെ ഒരു പ്രധാന ഘട്ടം. ഈ 384,000 കിലോമീറ്റർ ഉള്ള ഈ പേടകത്തിൻ്റെ യാത്രയിലെ അതിനിർണായകമായ ഒരു ഘട്ടമാണിത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് ഇതിനെ ഘട്ടം ഘട്ടമായി ഉയർത്തി ചന്ദ്രമണ്ഡലത്തിലേക്ക് എത്തിക്കുക. 100 കിലോമീറ്റർ അകലത്തിൽ ചന്ദ്രനെ തുടർന്ന് പേടകം വലയും ചെയ്യുകയും അതിൽ നിന്ന് ഒരു സുരക്ഷിത സ്ഥാനം പിന്നീട് കണ്ടെത്തുന്നു. ലാൻഡർ സ്കാൻ ചെയ്ത് സുരക്ഷിതമായ ഒരു സ്ഥാനം, നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ തന്നെ ഒരു സുരക്ഷിത സ്ഥാനം കണ്ടെത്തുകയും ലാൻഡർ അതിൽ ഇറങ്ങുകയും ചെയ്യുന്നു. ഓർബിറ്റർ ഇതേ സമയം തന്നെ സൂക്ഷ്മമായി ചന്ദ്രോപരിതലത്തെ സ്കാൻ ചെയ്തുകൊണ്ട് 100 കിലോമീറ്റർ ഉയരത്തിലൂടെ ചന്ദ്രോപരിതലത്തെ ഭ്രമണം ചെയ്യുന്നു. താഴേക്ക് ഇറങ്ങിയ ലാൻഡറിൽ നിന്നും ഈ 27 കിലോ മാത്രം ഭാരമുള്ള റോവർ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ 500 മീറ്റർ സഞ്ചരിച്ച് വളരെ നിർണായകമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള ഈ റോവർ ഈ ലാൻഡറിൽ നിന്നും വിക്രം ലാൻഡറിൽ നിന്നും ഈ റോവർ പ്രഗ്യാൻ, അതായത് ജ്ഞാനം വിജ്ഞാനം എന്നർത്ഥം വരുന്ന പ്രഗ്യാൻ എന്ന വാക്ക് പേര് നൽകിയിരിക്കുന്ന ഈ റോവർ ഇറങ്ങി ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഘട്ടം. ഇതിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ പറഞ്ഞ പോലെ 14 പരീക്ഷണ ഉപകരണങ്ങൾ, അതിപ്രധാനമായ 14 പരീക്ഷണ ഉപകരണങ്ങൾ ഈ ഓർബിറ്റർ റോവർ ലാൻഡർ എന്നിവയിലായി ഉണ്ട്. ഈ 14 എണ്ണത്തിൽ 13 എണ്ണവും ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്താണ്. ഈ പരീക്ഷണ ഉപകരണങ്ങളായിരിക്കും ചന്ദ്രൻ്റെ അതിനിർണായക വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന കണ്ണുകളും കാതുകളും. ഇതാണ് ഈ ദൗത്യത്തിൻ്റെ വരും ദിവസം അടുത്ത 53 ദിവസങ്ങളിലെ ഒരു ഇത്. എല്ലാം പ്രതീക്ഷിച്ചതുപോലെ നടന്നാൽ 6 സെപ്റ്റംബർ 7 ചന്ദ്ര ഉപരിതലത്തിൽ നമ്മുടെ വിക്രം ലാൻഡർ സുരക്ഷിതമായി ലാൻഡ് ചെയ്തുകൊണ്ട് ഇതുവരെയും മനുഷ്യൻ അജ്ഞാതമായിരുന്ന ചാന്ദ്രഗോളത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ നിർണായക വിവരങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു തുടങ്ങും. തീർച്ചയായും റഷീദ്, നേരത്തെ നബിദ സാർ പറഞ്ഞ പോലെ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത സാധനമാണ്. അതുകൊണ്ട് അതിൻ്റെ കൺഫർമേഷൻ എല്ലാം ശരിയായി സംഭവിച്ചെങ്കിൽ എന്ന് ശാസ്ത്രലോകം ചിലപ്പോൾ കരുതില്ല, സംഭവിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ശ്രീ നബിനാരായൺ, ഏറ്റവും ഒടുവിലായി ഇന്ന് ചർച്ചയ്ക്കിറങ്ങുന്നതിന് മുമ്പ് മോൻ ചോദിച്ച എന്നോട് ചോദ്യമുണ്ട്, ഈ ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയിട്ട് നമുക്കെന്താ മെച്ചം? എനിക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല, ഒരു സാധാരണക്കാരുടെ ചോദ്യമാണ്. ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയിട്ട് എന്താണ് മനുഷ്യരാശിക്ക് മെച്ചം? ഞാനിതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച കാര്യം ഉൾപ്പെടെ ഐ ജസ്റ്റ് വോണ്ട് ടു ബ്രീഫ്ലി ടച്ച് അപ്പോൺ ഈ ഡിസ്കഷനിൽ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് വരാത്ത ഒരു കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ളത്. ISRO ചരിത്രത്തിൽ നമ്മൾ എടുക്കുന്ന എല്ലാ പ്രോഗ്രാംസും ഫെയിലിവേഴ്സ് വളരെ കുറവാണ്. എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മൾ സക്സസ് ആകുന്നുണ്ട്, ഇൻക്ലൂഡിങ് മംഗൾയാൻ. അപ്പം പൊതുവേ ഒരു ധാരണ ISRO എല്ലാം സക്സസ് ആവും, നമുക്കിതിനകത്ത് ഒരു ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന്. പക്ഷേ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നമ്മൾ സക്സസ് ആകാനുള്ള ഒറ്റ കാരണം എൻ്റെ അഭിപ്രായത്തിൽ വി ഹാവ് ലിമിറ്റഡ് മണി, വി ഡു നോട്ട് ടേക്ക് ചാൻസസ് ആൻഡ് വി നോ ഇൻ കേസ് ഓഫ് എ ഫെയിലിവർ. ഐ റിമെമ്പർ ASLV കണ്ടിന്യൂസ് ഫെയിലിവർ ആകുമ്പോൾ കാർട്ടൂൺ ജോക്കുകൾ ഓൾവേസ് സീ ലവിങ് വെഹിക്കിൾ എന്നാണ് അതിൻ്റെ പേര്, നമ്മുടെ പത്രങ്ങൾ എഴുതിയതാണ്. ASLV നമ്മൾ പറഞ്ഞത് ഓൾവേസ് സീ ലവിങ് വെഹിക്കിൾ, ഇറ്റ് വാസ് എ ഫെയിലിവർ. അപ്പോൾ ഇത് ഒരു മനസ്സിലുള്ള ഒരു ഇതാണ് എനിക്ക്. അതായത് ഡോണ്ട് തിങ്ക് ആൻഡ് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് ദറ്റ് എവറിത്തിങ് വിൽ ബി സക്സസ്, ഒന്ന്. രണ്ടാമത്തേത്, വി നീഡ് അഡീഷണൽ ഫണ്ടിങ് ഫോർ അവർ ഓൺ ഡെവലപ്മെൻറ്റ്.
ഈ ഫണ്ടിങ് നമുക്ക് ഇന്ന് പറയാം 1,000 കോടി കുറഞ്ഞ പൈസയാണ് സംഭവിച്ചു. പക്ഷേ 1,000 കോടി പോലെയുള്ള പൈസ കൊണ്ടിട്ടല്ല നമ്മുടെ സ്വപ്നങ്ങൾ സാധിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയ ഫണ്ട്സ് വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഓൺലി ബൈ കലക്റ്റീവ് മെത്തേഡ്സ് ആൻഡ് സം കൈൻഡ് ഓഫ് എ കൺസാർഷ്യം കൈൻഡ് ഓഫ് എ തിങ്. ദ ഗവൺമെൻറ് ഷുഡ് സീരിയസ്ലി തിങ്ക് ഓഫ് ഇറ്റ് ആൻഡ് ദെൻ മേക്ക് സം അറ്റംപ്റ്റ്സ് ഫോർ ദാറ്റ്. ഇത് നമ്പർ 2. മൂന്നാമത്തേത് വിച്ച് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഫോർ മീ ഈസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഇൻഫർമേഷൻ ഓൺ ദ മൂൺ, ഓൺ ദ സൗത്ത് പോൾ ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ പർട്ടിക്കുലർ മിഷൻ ഈസ് ഓൺലി ടു പ്രൂവ് അവർ എബിലിറ്റി ടു റീച്ച് മൂൺ. മീനിങ് നമ്മൾ അവിടെ റീച്ച് ചെയ്തിട്ട് ഈ റോവർ പുറത്തിറങ്ങി വന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ് കിട്ടുകയാണെങ്കിൽ, ആസ് ഫാർ എസ് ഐ ആം കൺസേൺ, ദ മിഷൻ ഈസ് 100% സക്സസ്. ഇനി അഡീഷണലായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസൊക്കെ നമുക്ക് ഒരു ബോണസ് എന്നുള്ള നിലയ്ക്ക് എടുക്കണമെന്നല്ലാതെ, ഇറ്റ് ഈസ് ടു ബി അണ്ടർസ്റ്റുഡ് വെരി ക്ലിയർലി ദ മിഷൻ ഈസ് എഗെയിൻ ഐ റിപ്പീറ്റ് ഈസ് ടു പ്രൂവ് അവർ എബിലിറ്റി ടു റീച്ച് മൂൺ ആൻഡ് സോഫ്റ്റ് ലാൻഡ് ദെയർ. സോ ദീസ് ആർ ദ 3 ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് വിച്ച് ഐ തോട്ട് വിൽ ഇൻഫോം ദിസ് ഗ്രൂപ്പ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഇത് ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. സോ അതുകൊണ്ട് ഐ തോട്ട് ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു. താങ്ക് യു സാർ. ഏതായാലും സാർ പറഞ്ഞ പോലെ തന്നെ ഇത് അവിടെ എത്തുക, സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആദ്യ അല്ലെങ്കിൽ ആത്യന്തികമായ വിജയം. അതിനുശേഷം കിട്ടുന്ന ഇൻഫർമേഷൻ എന്നുള്ളത് അഡീഷണൽ അല്ലെങ്കിൽ കൂടുതൽ വലിയ വിജയങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ ശെൽവരാജ് സാറിലേക്ക് പറഞ്ഞാൽ അവിടെയുള്ള ധാതുക്കൾ അല്ലെങ്കിൽ അവിടെ ജലസാന്നിധ്യമാകട്ടെ ഹീലിയമാവട്ടെ, അതിൻ്റെ സാധ്യത കണ്ടെത്തുന്നത് എങ്ങനെയാണ്, മനുഷ്യരാശിക്ക് അത് ഗുണമാവുന്നത് ഇൻ ഫ്യൂച്ചർ, അതിൻ്റെ ഒരു ഗവേഷണങ്ങൾ എങ്ങനെയാണ്? അതായത് ഭൂമിയിലെ ഫോസിൽ ഇന്ധനങ്ങൾ, അതായത് പെട്രോൾ മുതൽ പെട്രോൾ ഡീസലും അതുപോലുള്ള ഇന്ധനങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉറവിടങ്ങൾക്ക് ഇനി ബദലില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നുള്ള ഒരു അജണ്ടയിലേക്ക് ലോകരാജ്യങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇലക്ട്രിക് ഓട്ടോ ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്ധനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ പുതിയ ഊർജ്ജ ഉറവിടങ്ങൾ എന്തായിരിക്കണം എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോകുമ്പോൾ ചന്ദ്രനിൽ നമുക്ക് ഹീലിയം 3 അംശമുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അതൊക്കെ ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് ശേഖരിച്ച് ഭൂമിയിൽ കൊണ്ടുവന്ന് ഫ്യൂഷൻ ടെക്നോളജിയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ മുന്നേറ്റമായിരിക്കും. കാരണം വൈദ്യുതി കണ്ടെത്തിയതിന് ശേഷം, ഇത്രയോ കാലത്തിന് ശേഷം, പുതിയ ഒരു ഉറവിടത്തിലൂടെ ഇന്ധനം നമുക്ക് സുരക്ഷിതമായി ലഭിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റ് മൂലകങ്ങൾ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ ഘടന, ഈ അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ചന്ദ്രനിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നടത്തുന്നത്. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ ഭൂമി എങ്ങനെ ഈ രീതിയിൽ വളർന്നു, ഇതിൻ്റെ ഏറ്റവും ഒരു ഫോസിൽ രൂപത്തിൽ ഇപ്പോഴും യാതൊരു വിധമായ തടസ്സങ്ങളും ഇല്ലാതെ നിൽക്കുന്ന ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ബഹിരാകാശ വസ്തു എന്ന് പറയുന്നത് ചന്ദ്രനാണ്. 3.84 ലക്ഷം കിലോമീറ്റർ അകലെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇന്ധനം കിട്ടുന്നു, അല്ലെങ്കിൽ പുതിയ അറിവുകൾ കിട്ടുന്നു, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണ മാറുന്നു. നമ്മുടെ അന്വേഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടുത്ത ഒരു വഴി എന്ന് പറയുന്നത് ചന്ദ്രൻ തന്നെയാണ്. ഈ ചന്ദ്രനിൽ ചെന്നിട്ട് നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള സഞ്ചാരവും എളുപ്പമാണ്. കാരണം അവിടെ ഗുരുത്വാകർഷണം കുറവുണ്ട്, അവിടെ അന്തരീക്ഷത്തിൻ്റെ പ്രതിരോധം ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ നിന്നൊരു വിക്ഷേപണം ചൊവ്വയിലേക്ക്, ഭാവിയിൽ ചൊവ്വയായിരിക്കും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ്റെ കുടിയേറ്റ സങ്കേതമെന്ന് തന്നെ ഇപ്പോൾ തന്നെ ശാസ്ത്രലോകം തന്നെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിരീക്ഷണം തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇന്ധനം കിട്ടുന്നു, ഒരു ചവിട്ടുപടിയായിട്ട് പിന്നെ ചന്ദ്രൻ ഉപയോഗിക്കുന്നു, അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള അന്വേഷണത്തിന് സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ 1900 തുടക്കത്തിൽ ഭൂമിയുടെ ദക്ഷിണത്തിൽ നിന്ന് തുടങ്ങി ബഹിരാകാശത്തേക്ക് പോയി, ബഹിരാകാശ നിലയമായി, ബഹിരാകാശ ദൂരദർശിനിയായി, അങ്ങനെ അന്വേഷണങ്ങളുടെ പരിധി വ്യാപിച്ച് ചന്ദ്രനിലേക്ക് നമ്മൾ എത്തുകയാണ്. ചന്ദ്രനിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് പോകാം, ഇടത്തോട്ടോ വലത്തോട്ടോ താഴേക്ക് അല്ലെ ദൃശ്യം നോക്കാതെ തന്നെ എങ്ങോട്ടൊക്കെ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ള അന്വേഷണം ലോകരാജ്യങ്ങൾ താല്പര്യത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങി 50-ാം വാർഷികമായപ്പോഴത്തേക്ക് എല്ലാ രാജ്യങ്ങളും അതിൽ താല്പര്യമെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബഷീർ പറഞ്ഞ പോലെ തന്നെ 50 ദിവസത്തോളം എടുത്താണ് നമ്മുടെ പേടകം മുന്നോട്ട് പോകുന്നത്. അതായത് ആദ്യത്തെ ഭ്രമണം GSLV വിക്ഷേപിച്ച് 16-ാമത്തെ മിനിറ്റിൽ പേടകം ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥത്തിലെത്തും. 170×39,000 കിലോമീറ്റർ എന്നുള്ള ഒരു ഭ്രമണപഥത്തിലാണ് എത്തുന്നത്. അതായത് ആ ചന്ദ്രയാൻ ആ സമയത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന 170 കിലോമീറ്ററും ഏറ്റവും അകന്നു പോയ 37,000 കിലോമീറ്റർ അകലെയായിരിക്കും. ഈ ഭ്രമണപഥത്തെ ക്രമേണ 7-8 തവണയായിട്ട് വിന്യസിച്ച് വലുതാക്കിക്കൊണ്ടാണ് ചന്ദ്രൻ്റെ ആകർഷണ പരിധിയിലെത്തുന്നതും. അവിടെ ഒരു 100 കിലോമീറ്റർ റേഞ്ചിലുള്ള 100×100 കിലോമീറ്റർ
വൃത്താകാരത്തിലുള്ള ഒരു ഭ്രമണപഥത്തിൽ റോവർ അല്ല ഓർബിറ്റർ നിലയുറപ്പിക്കുന്നത്. അതിൽ നിന്ന് മെല്ലെ താഴോട്ട് വന്ന ഒരു വേർപെട്ട് ലാൻഡർ വേർപെട്ടിട്ട് ഒരു 30 കിലോമീറ്റർ എന്നുള്ള ഒരു ഭ്രമണപഥം കണ്ടെത്തിയതിന് ശേഷമാണ് മെല്ലെ അവിടെ നിന്ന് ലാൻഡർ താഴേക്ക് ദക്ഷിണ ധ്രുവം ലാക്കാക്കി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രമം അതിനെ നമ്മൾ ഇടാൻ കാരണം 53 ദിവസം കാരണം നമ്മുടെ ഇന്ധനം, അത്രയധികം ഇന്ധനം നമുക്ക് ആ യാത്രയ്ക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനിൽ പോകാൻ 1969 ജൂലൈ 16 വിക്ഷേപിച്ച പേടകം 8 ദിവസം കൊണ്ട് പോയി മടങ്ങി വരുമായിരുന്നു. 4ാം ദിവസം ജൂലൈ 20 ചന്ദ്രനിലെത്തി, അതിൻ്റെ അടുത്ത ദിവസം തിരികെ മടങ്ങി പസഫിക് ഓഷൻ സുരക്ഷിതമായി ഇറങ്ങി. അപ്പോൾ 8 ദിവസത്തെ യാത്ര 50 വർഷം മുമ്പ് മതിയായിരുന്നു. പക്ഷേ ഇന്ന് ഇത്രയധികം ദിവസങ്ങൾ എന്തിനു വേണ്ടി എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ധന ചെലവ് ചുരുക്കുക, സുരക്ഷിതമായി ഇറങ്ങാനുള്ള പുതിയ മാർഗങ്ങൾ അന്വേഷിക്കുക, ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ദിലീപിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദിലീപ്, നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു, സമയം പരിമിതി കൂടിയുണ്ട്. നമ്മൾ വളരെ നിർണായകമായ ഒരു സ്റ്റെപ്പാണ്, അതിനുവേണ്ടി വളരെ പ്രതീക്ഷയോടിരിക്കുകയാണ് എന്ന് വ്യക്തമാവുന്നു രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ. നമ്മളുടെ ഒരു പരിവേഷത്തിൻ്റെ സാധ്യതകൾ, നമ്പിനാരായണൻ സാർ പറഞ്ഞ പോലെ അവിടെ എത്തുന്നു, സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നു, നമ്മൾ കഴിവ് പ്രൂവ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ വിജയം. അതിനപ്പുറം കിട്ടുന്ന വിഷയങ്ങളെല്ലാം നമുക്ക് ബോണസാണ് എന്ന് കരുതുകയും ചെയ്യും. എന്നിരുന്നാലും ലോകത്ത് നമ്മൾ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ, നമ്മൾ മാത്രമേ ഉള്ളൂ, പ്രപഞ്ച ഉൽപ്പത്തി, അങ്ങനെ നമുക്ക് ഒരു അറിയാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു അന്യഗ്രഹം അല്ലെങ്കിൽ ഭൂമിയല്ലാത്തൊരു ഗ്രഹം ചന്ദ്രനാണ്. അതിൻ്റെ തന്നെ ഇപ്പോഴും സിൽവാജി സാറൊക്കെ പറഞ്ഞ പോലെ ഫോസിലുകളടക്കമുള്ള ഏറ്റവും പുരാതനമായ കോർ ഭാഗമുള്ള ദക്ഷിണ ധ്രുവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്രയും കാലത്തെ പഠനത്തിൽ നിന്നും ദിലീപ് എന്തൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അത്ഭുതങ്ങൾ? ഇവിടെ ഈ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം ജലസാന്നിധ്യം കൂടുതലുള്ള മേഖലയാണെന്ന് ഏതാണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജലസാന്നിധ്യമുള്ള പ്രദേശത്ത് ജീവൻ്റെ സാന്നിധ്യം കൂടുതൽ, ജീവൻ്റെ സാന്നിധ്യം കാണും എന്നുള്ളതാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം. അത് ഏത് രൂപത്തിലാകും എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തിലുള്ള ഒരു ആശയക്കുഴപ്പം. ഈ ചന്ദ്രയാൻ 2 എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ജീവൻ്റെ സാന്നിധ്യം കൂടി ചന്ദ്രനിൽ കണ്ടെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രയാൻ 1 ജലത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയെങ്കിൽ ചന്ദ്രനിൽ ജീവൻ്റെ സാന്നിധ്യം കൂടി ചന്ദ്രയാൻ 2 കണ്ടെത്തുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഒരു 50 കൊല്ലത്തിനിടയിൽ 50 വർഷം ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭൂമി, ചന്ദ്രൻ, ചൊവ്വ എന്നൊരു സൂപ്പർ ഹൈവേ രൂപപ്പെടും. ഈ 50 കൊല്ലം ഒരുപക്ഷേ ബഹിരാകാശ ശാസ്ത്ര ഗവേഷണം കുറേ കൂടി വേഗത്തിൽ കുതിക്കുകയാണെങ്കിൽ ഒരു 20-25 കൊല്ലത്ത് കൊണ്ട് തന്നെ ഇത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം ഏറ്റവും വലിയ തിരക്കേറിയ പോർട്ടായി മാറും. അങ്ങനെ വരുമ്പോൾ ഭൂമി, ചന്ദ്രൻ, ചൊവ്വ സൂപ്പർ ഹൈവേ യാഥാർത്ഥ്യമാകും. അപ്പോൾ ഒരു 50 കൊല്ലത്തിനിടയിൽ തന്നെ ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മാനവരാശി, എൻ്റെ സുഹൃത്ത് ശെൽവരാജ് പറഞ്ഞതുപോലെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൽ മനുഷ്യൻ കുടിയേറും. അങ്ങനെ വലിയൊരു ഈ ഗവേഷണ രംഗം വലിയ വരും വർഷങ്ങളിൽ ചന്ദ്രയാൻ വിജയം കൈവരിക്കുന്നതോടുകൂടി ലോകരാഷ്ട്രങ്ങൾ ചന്ദ്ര ഗവേഷണത്തിലേക്ക് കൂടുതലായി കേന്ദ്രീകരിക്കുകയും അതുവഴി വിസ്ഫോടകരമായ ഗവേഷണ രംഗത്ത് വിസ്ഫോടനമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ 2 എന്ന് വലിയ സാധ്യതകളാണ് തുറക്കുന്നത് എല്ലാ രംഗത്തും, ബഹിരാകാശ ഗവേഷണ രംഗത്തും അതുപോലെ തന്നെ ശാസ്ത്ര ഗവേഷണ രംഗത്ത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. യെസ്, ഏതായാലും അവസാന മനുഷ്യൻ റഷീദ്, ഒരു വലിയ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോകുന്ന, ഒരു സ്വപ്നം പോലെ തോന്നിക്കുന്ന 53 ദിവസങ്ങളാണ്. നമ്മൾ News18 ഈ 53 ദിവസങ്ങളെ ഏറ്റവും ആഴത്തിൽ, ഏറ്റവും കൃത്യമായി എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇന്ന് തന്നെ ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും തത്സമയ സംപ്രേഷണങ്ങൾ നമുക്ക് രാത്രിയിൽ തന്നെ News18 കാണാം. തത്സമയം ഈ ദൗത്യം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരുന്ന ദൃശ്യങ്ങൾ കാണാം. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും എല്ലാ പ്രധാന ബുള്ളറ്റിനുകളിലും ഈ പേടകത്തിൻ്റെ അതിപ്രധാന വിവരങ്ങൾ നമ്മൾ സെപ്റ്റംബർ 6 വരെയും നമ്മൾ പ്രേക്ഷകരെ നിരന്തരം അറിയിച്ചുകൊണ്ടേയിരിക്കും. വിദഗ്ധരടക്കമുള്ള പാനലുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതേ രീതി. ശ്രീ നമ്പിനാരായണൻ, ഏറ്റവും ഒടുവിലായി, രാജ്യത്തോട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, ഒരു തകൾ തന്നെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോകുന്ന, നിർണായകമായ ചൂട് വയ്ക്കുന്ന ഈ രാജ്യത്ത് അത് പ്രതീക്ഷിക്കുന്ന ശാസ്ത്ര കുതികളായ ആൾക്കാരുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവർക്കും താങ്കൾ നൽകുന്ന ഒരു മെസ്സേജ് ഇപ്പോഴെന്തായിരിക്കും? ഐ എം ഷുവർ ദാറ്റ് വി വിൽ സക്സീഡ് ആൻഡ് വി വിൽ വെയിറ്റ് ഫോർ എ ഗ്രാൻഡ് സെലിബ്രേഷൻ. തീർച്ചയായും
20 കൊല്ലത്തോളം നീണ്ട കഠിനാധ്വാനം, ഇതിനു മുകളിൽ അതിനു മുകളിലും അതിനും പിന്നാലെയും ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ശാസ്ത്രജ്ഞർ, നമ്മുടെ ശാസ്ത്രജ്ഞർ ഹീറോകളാവുന്ന ദിവസമാണ് വരാൻ പോകുന്നത്. നമ്മളെ ശാസ്ത്രജ്ഞർ നമ്മുടെ നാടിൻ്റെ താരങ്ങളാവുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം, ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രജ്ഞരുടെ പേരായിരിക്കും ഏറ്റവും കൂടുതൽ കാണുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർ ശാസ്ത്രം താരമാവട്ടെ, പുതിയ വിജയങ്ങൾ നമ്മളുണ്ടാകട്ടെ. വരാൻ പോകുന്ന 53 ദിവസം കണ്ണിലെണ്ണയൊഴിച്ച് നമ്മുടെ വിജയത്തിനായി കാത്തിരിക്കുകയും ചെയ്യാം. പങ്കെടുത്ത എല്ലാവർക്കും വളരെയേറെ നന്ദി. ഈ ഷോ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.